മറുനാടൻ മലയാളി ചീഫ് ജസ്റ്റിസ് ഷാൻസ്കറിക്ക് ജാമ്യം ലഭിക്കുന്നത് ഇന്നലെയാണ്. ഇന്നലെ രാത്രി ഏകദേശം ഈ സമയത്താണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ഇന്നലെ പി അൻവറിന് എന്ത് തോന്നി അദ്ദേഹത്തെ രാവിലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വൈകുന്നേരം തൃക്കാക്കര കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്താൻ. യഥാർത്ഥത്തിൽ ഷാജിസ്കരിയോട് ചെയ്ത ഒരു നന്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഷാജിസ്കറിയെ ഇന്നലെ തൃക്കാക്കര പോലീസ് നിലമ്പൂർ വന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും നിലമ്പൂരിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഹാജരായി അവിടെ മൊഴിയൊക്കെ എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഒളിവിലേക്ക് പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താ വായനയൊക്കെ ഒളിവിലിരുന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യമായി പോയേനെ. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ മറുനാടൻ മലയാളിയുടെ പട്ടത്തെ ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ പതിവ് സീറ്റിൽ പതിവ് സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് വായിക്കുമ്പോൾ പി അൻവറിൻ്റെ നെഞ്ചത്തേക്കാണ് വെള്ളിടി ചെന്ന് വീഴുന്നത്. കഴിഞ്ഞ കുറച്ച് നാളായി ശ്രീ ഷാജിസ്കറി അവിടെ ഇരുന്നല്ല വാർത്ത വായിക്കുന്നത്, അദ്ദേഹം മാറി നിൽക്കുകയാണ്. കാരണം ഏതൊക്കെ കേസുകളാണ് എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന് ഒരു പിടിയില്ല. അത് അദ്ദേഹം ഇനി കണ്ടറിയണം. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഏതൊക്കെ കേസുകളുണ്ടെന്ന് അന്വേഷിച്ചൊക്കെ അറിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ അത് പ്രയാസമായിരിക്കും. അപ്പോഴേക്കും പുതിയ കേസുകൾ വീണ്ടും വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ രണ്ടാം തീയതി വീണ്ടും ഒന്നും ചോദിക്കാനില്ല എങ്കിലും രണ്ടാം തീയതി വീണ്ടും ഒന്ന് വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ വിളിച്ചു വരുത്തുമ്പോൾ അടുത്ത കേസെങ്കിലും പട്ടാരം അടക്കുന്നുണ്ടോ എന്ന് അതും അറിയില്ല. ഇനി അതിനുള്ളൊരു ട്രാപ്പാണോ എന്നുള്ളത് ഏതായാലും ഷാജിസ്കറി അത് അന്വേഷിക്കും. കാരണം ഇതുവരെയുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ അന്വേഷിച്ച് പൊയ്ക്കോളുമെന്നാണ് കരുതുന്നത്. ഏതായാലും നിലമ്പൂർ വെച്ച് തൃക്കാക്കര പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു കൊണ്ടുപോയത് വലിയൊരു മണ്ടത്തരമാണ്. പി അൻവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അത് ചെയ്തത് കൊണ്ടല്ലേ അദ്ദേഹം ഇന്ന് സ്റ്റുഡിയോയിൽ ഇരുന്ന് വാർത്ത വായിച്ചത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹം സ്റ്റുഡിയോയിൽ നിന്ന് ആ പ്രസന്നവതന്നായിരുന്നു വാർത്ത വായിക്കുന്നത്. ഇതൊക്കെയാ പറയുന്നത്, ഈ വെളുക്കാന് തേച്ചത് വെള്ളപ്പാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പി അൻവറിനെ സംബന്ധിച്ചിടത്തോളം. രസം അതല്ല, കൊടുക്കുന്ന കേസുകൾ അദ്ദേഹത്തിനെതിരെ കൊടുക്കുന്ന കേസുകളൊക്കെ കള്ളക്കേസുകളാണ്, അതായത് നിലനിൽക്കാത്ത കേസുകളാണ്. ഈ കേസുകൾക്കെല്ലാം കൂടി ഒരു തിരിച്ചടി വന്നു കഴിഞ്ഞാൽ അത് പി അൻവർ തന്നെ താങ്ങേണ്ടി വരില്ലേ? അന്ന് ഭരണം ഉണ്ടാവില്ലല്ലോ. രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ LDFന്റെ കാര്യം ഏകദേശം തീരുമാനമാവും. കേരളത്തിൽ സ്ഥിതി ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ മറ്റു ചില കോഴയും അതും ഇതും ഒക്കെ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടുവോളം കിട്ടാനുമുണ്ട്. ഏതായാലും പി അൻവറിൻ്റെ MLA സ്ഥാനം കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ പുതിയ കേസുകൾ പി അൻവറിൻ്റെ മണ്ടയിൽ വന്ന് ചാടുന്നത്. ഷാജിസ്കറിക്ക് കൊടുത്തതുപോലെ അന്ന് ഈ സ്വാധീനമോ ഈ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അധികാരം ഉണ്ടാവില്ലല്ലോ. അധികാരമുള്ളപ്പോഴാണ് പവർ ഉണ്ടാകുക. അധികാരമില്ലെങ്കിൽ പണം മാത്രം പോരാ, പണത്തിന് അധികാരത്തിൻ്റെ മേലൊരു പവർ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയില്ല. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വലിയ പ്രയാസമാണത്. മുമ്പ് കഴിയുമായിരുന്നു, മുമ്പ് ഒന്നും അറിയില്ലല്ലോ, പത്രങ്ങളുടെയും ചാനലുകളുടെയും വായ മൂടി കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചങ്ങോട്ട് എത്തുമ്പോൾ അത് താങ്ങാൻ കഴിയുമോ എന്നാണ് എനിക്ക് സംശയം. ഏതായാലും ഇന്നലെ തൃക്കാക്കര പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചതിന് പി അൻവറിനോട് ഷാജിസ്കറിയെ നന്ദി പറയണം. ഷാജിസ്കറിയൻ്റെ വീഡിയോയിൽ എവിടെയും തന്നെ അങ്ങനെ പി അൻവറിനെ നന്ദി പറയുന്നതായിട്ട് കാണുന്നില്ല. രണ്ട് തരത്തിലാണ് ഷാജിസ്കറിക്ക് നന്ദി പറയേണ്ടത്. ഒന്ന്, ഇന്നലത്തെ കേസിൽ തൃക്കാക്കര പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചത്. രണ്ട്, പി അൻവർ എന്ന വ്യക്തി ഷാജിസ്കറിക്കെതിരെ കേസുകൾ കൊടുത്തു തുടങ്ങിയതിന് ശേഷമാണ് ഷാജിസ്കറിയൻ്റെ വളർച്ച അതിദ്രുതമായത്. ഇന്നലെ ക്രൈം നന്ദകുമാർ ചോദിച്ചതുപോലെ, എന്ത് അത്ഭുതമാണ്, എത്ര കോടി കൊടുത്താലാണ് ഇത്തരം വലിയ പ്രൊമോഷൻ ലഭിക്കുക എന്നുള്ളത്. ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സത്യം തന്നെയാണ്. ഇന്നലെ തൃക്കാക്കര പോലീസിനെ കൊണ്ട് അറസ്റ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കും, മറ്റേതെങ്കിലും കേസിൽ എവിടെയെങ്കിലും വെച്ച് പൊക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ ഇത്രയും ഈ നോട്ടറസ്റ്റ് വെച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ കോടതി നിർദ്ദേശപ്രകാരം പോയ ആളെ അതേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള ആ കുൽസിത ബുദ്ധിയാണ് ആ ജഡ്ജിൻ്റെ മനസ്സിലേക്ക് അടിച്ചു കയറ്റാൻ ആ അഡ്വക്കേറ്റ് സാധിച്ചത്. അത് കയറി കഴിഞ്ഞ് മൂപ്പുർ തന്നെ വിചാരിച്ചു മുൻകൂർ ജാമ്യ ഹർജിയിലേ നിലനിൽക്കാറുള്ളൂ. അത് മുൻകൂർ എന്നുള്ളത് മുൻകൂർ അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ, അത് വെട്ടിക്കളഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചു കളഞ്ഞ് ജാമ്യമാക്കി മാറ്റി. അതോടുകൂടി തീരുമാനമായി. ഞാൻ ആദ്യമായി ശ്രീ പി അൻവറിനെ നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹം ഷാജിസ്കറിയെ ഒരുപാട് വളർത്തി. ഇന്നലെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കിയത് കൊണ്ട് ഇന്ന് ഷാജിനെ ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലൂടെ കാണാൻ സാധിച്ചു. ഇനിയിപ്പോൾ രണ്ടാം തീയതിയാണ് ഹാജരാകേണ്ടതെന്ന് പറഞ്ഞല്ലോ. രണ്ടാം തീയതി മറ്റെന്തെങ്കിലും പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് നമുക്ക് അപ്പം നോക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് ജാമ്യമോ മുൻകൂർ ജാമ്യമോ ഒക്കെ നോക്കാം. ഏതായാലും കോടതിയെ ഇങ്ങനെ കളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഒരു സ്ഥിരം കലഹക്കാരനായിട്ട് പി അൻവറിനെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഏതുപോലെയെന്ന് പറഞ്ഞാൽ ഈ വിവരാവകാശ അപേക്ഷ ഒക്കെ കൊടുക്കുമല്ലോ, വിവരാവകാശ അപേക്ഷ കൊടുത്തിക്കാണ്ട്
പിന്നെ ഈ ഓഫീസർമാരെ വട്ടം ചുറ്റിക്കുന്ന കുറെ ആൾക്കാരെ നിത്യശല്യമാക്കി പൊതുശല്യമാക്കി പ്രഖ്യാപിക്കാറുണ്ട്. അതുപോലെ ശല്യക്കാരനായ ഒരു പൊതുവ്യവഹാരിയായി ശ്രീ പി വി അൻവറിനെ കേരളത്തിൽ പ്രഖ്യാപിച്ചാലും അത്ഭുതമില്ല.